ഹായ് എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വേനൽക്കാലത്ത് നിന്ന് പെട്ടെന്നുള്ളൊരു മഴക്കാലത്തേക്കുള്ള ഒരു ചേഞ്ച് പോലെയായി. ഇപ്പോൾ നല്ല പെരുമഴ, എന്തായാലും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ എങ്ങനെ മഴ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയാൻ വിചാരിച്ചിട്ടേ വെറുതെ ക്യാമറയും നോക്കി താഴത്തു കൂടെയും പാടത്തു കൂടെയൊക്കെ ഒന്ന് പോയി വെക്കാൻ വിചാരിച്ചിറങ്ങിയതാണ്. അതെ, ഇവിടെയൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഇത് വെള്ളമുണ്ട്. ഒരൊറ്റ ദിവസത്തെ മഴ കേട്ടത്, എൻ്റെ മുമ്പ് ദിവസങ്ങളൊന്നും കാര്യമായിട്ട് മഴ എന്ന് പറയാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. അല്ലാ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ നല്ലോണം വെള്ളമൊക്കെ ചുറ്റിലും നിൽക്കാനായിട്ടുണ്ട്. അപ്പോൾ പാടൊക്കെ വറ്റി വരണ്ട ഇങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് പാടത്ത് കൊടുക്കുന്നത് പോയി നോക്കാലോ. വെള്ളം കൂടിയോ, എത്രത്തോളം മാറ്റങ്ങളുണ്ട്. ഇതാണ് നമ്മളെ ചക്കയൊക്കെ പൂളിച്ച് കുട്ടപ്പനായി നിൽക്കുക. ഇത് നമ്മളെ വീടിൻ്റെ താഴത്തുള്ള പാടാണ്. ഇതിലൊക്കെ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിക്കത്തെ ഒറ്റ മഴയുണ്ടാണ് ഉണ്ടാ. ഈ തോട്ടിലൊക്കെ നല്ല നല്ല വെള്ളമുണ്ട്. അപ്പോൾ വിചാരിച്ച ഒറ്റ ദിവസം മതി മൊത്തം വെള്ളം നിറയാനേ. ഇത്രയും ദിവസം നമ്മളെ ചൂടും ഇതൊക്കെ കാരണം ഒന്നും മഴ പെയ്തിന്നെങ്കിന്ന് പറഞ്ഞ് നടത്തിയായിരുന്നു. മഴ പെയ്തപ്പോൾ അടിപൊളിയായി, ആകെ വെള്ളമായി. ശരിക്കൊരു മഴക്കാലം തന്നെയായി. ഈ മഴയത്ത് ഇങ്ങനെ ഇതിൻ്റെ ഈ സൗണ്ടും കൊണ്ട് നടക്കണ തന്നെ വലിയൊരു രസമുള്ളൊരു കാര്യം. എന്താ പാടത്തിൻ്റെ ഈ അരുക്കിലൊക്കെ പുല്ലും ഈ പൂമ്പാറ്റ ആദ്യമായിട്ട് കാണണമല്ല കേട്ടോ പൂമ്പാറ്റ. ഇപ്പൊ കണ്ടപ്പോ പറഞ്ഞ ഞണ്ട് പോ നോക്കടാ. ഞണ്ട് നോക്കിയ കുഞ്ഞാവേ, ചെറിയ ഞണ്ട് പിടിച്ചോ, പിടിച്ചടോ. ക്യാമറ കണ്ടിട്ട് അതേപോലെ നോക്കിയിട്ടേ. ഇതിലൊക്കെ കമ്പിട്ടല്ലോ. രണ്ട് ബാക്കിലൂടെ ഒന്ന് ഉരുക്കുവോ. പാടത്തൊക്കെ വെള്ളമുണ്ട് കേട്ടോ, പാടത്തൊക്കെ വെള്ളമായിട്ടുണ്ട്. ഒറ്റ മഴയാണ് ഇത്രയും വെള്ളം ഇവിടെ ആക്കിയത് കേട്ടോ. പാലത്തിൻ്റെ അത്ര ഉയരായി. ഇവിടെ നീർക്കോലിയൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അല്ലേ. എവിടെ വെള്ളിയുണ്ടോ? നേരത്തെ കണ്ട അങ്ങനത്തെ അല്ലേ. എവിടെ? ആ ഇതൊക്കെ ചെറുത് തന്നെയാ. ഞാൻ മുമ്പത്തെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു നമ്മളെ ചളിപ്പാടത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ കാണിച്ചുണ്ട്. അപ്പോൾ അന്ന് നിങ്ങൾക്ക് കുറച്ച് പാടം കണ്ടിട്ടുണ്ടായില്ലേ. അതിലുള്ള ഒരു കാണാൻ പറ്റുന്ന പാടം ഇതായിരുന്നു, നമ്മളെ നാണിയേട്ടൻ്റെ പാടമാണ്. ഇവിടെ നേരെ ആ കാണുന്നതൊക്കെ പാടമായിരുന്നു. ഞാൻ ഏരിയൽ വ്യൂവിൽ നിങ്ങൾക്ക് നോക്കി കാണാം. ഈ തെങ്ങും കവുങ്ങൊക്കെ നിറഞ്ഞേക്കണൊക്കെ പാടാം. കണ്ണത്താ ദൂരം കൃഷി ഉണ്ടായിരുന്ന പാടാം അതൊക്കെ. അപ്പോൾ ഈ പാടത്തന്നെ ഉള്ളു കേട്ടോ നെൽകൃഷികൾ. നമ്മളെ നാണിയേട്ടൻ മാത്രമാണ് നെൽകൃഷിയൊക്കെ ചെയ്യുന്നത് ഇവിടെ. നമുക്ക് ഇനി ഒരു ചെറിയൊരു തോടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടതെല്ലാം നമ്മളെ ഈ കവുങ്ങും തോട്ടത്തെ കൂടെയുള്ള ചാല് കീറി കൂടെ വെള്ളം നിറഞ്ഞേക്കുന്നതാ. തോട്ടിലത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ ഒന്ന് പോയി കേട്ടോ നമുക്ക്. ഇതാണ് ഞങ്ങളെ തോട്ടിക്ക് പോണ വഴി കേട്ടോ.
തോട്ടിന് ചെറിയ ഭാഗമുള്ളൂ, ഇവിടെയാണ് ഉത്ഭവത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരും. അതുകൊണ്ട് ഇവിടെ വീതി കുറവാണ്, ഏറ്റവും തുടങ്ങണതല്ല, തുടങ്ങി ഇങ്ങനെ വീതി കൂടി തുടങ്ങണ ഭാഗമാണുള്ളത്. ആയി തവളകൾ കരയണത് കൊണ്ട് നോക്കിയാൽ വേഗോ 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 മഴയത്ത് കൊടയും ചൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ രസല്ലേ. ഹലോ ഞാവേ, ഇതാണ് ഈ പാടത്തൊക്കെയുള്ള വെള്ളം ഈ ചാലുകളിലൂടെ വന്നിട്ട് ഇതാണ് നമ്മളെ ഈ തോട്ടിലേക്ക് വന്ന് ചേരുന്ന സ്ഥലം. ആ തോട്ടിലും കുറേശ്ശൊക്കെ വെള്ളമായിട്ടുണ്ട്, നല്ല പെരുമഴേൻ്റെ അത്രയ്ക്ക് എത്തിയില്ലെങ്കിലും ഉണങ്ങി കിടന്ന് നോക്കുന്ന ജീവൻ വെച്ചു. ഹലോ ഏട്ടാ, എവിടെ വാങ്ങ? ഇപ്പോൾ ശരിക്കൊരു അടിപൊളി മഴക്കാലം തന്നെ ആയി എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫീല്. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ ഇത് ഉണ്ടാകുമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ മഴയൊക്കെ ഞങ്ങൾ ആസ്വദിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.